നമസ്കാരം. എൻ്റെ വീഡിയോ ഞാൻ ആരോടും നിർബന്ധിച്ച് കാണാൻ പറയാറില്ല. ഒരു മാർഗത്തിലൂടെയും ഞാനത് പ്രൊമോട്ട് ചെയ്യാറുമില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഒരുപക്ഷെ ആരും കാണണമെന്നില്ല. ഇന്ന് ഹർത്താലോ പണിമുടക്കോ അല്ല, ഇവിടെയുള്ളവരെല്ലാം നാടുവിട്ടു പോയതുമല്ല. ഈ വഴി ഒരു മരണവീട്ടിലേക്കുള്ളതാണ്. രാഘവൻ നായർ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട പിള്ളച്ചേട്ടൻ, ആയകാലത്ത് രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ പട്ടാളക്കാരനായി, ഗൃഹസ്ഥാശ്രമത്തിൽ നന്മയുള്ളൊരു കുടുംബനാഥനായി, മരിച്ചാൽ കർമ്മം ചെയ്ത് ചിതയ്ക്ക് തീ കൊളുത്താൻ പുത്രനും പൗത്രനുമുണ്ടായി, കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജന്മം തന്ന സമുദായവും, ശിഷ്ടകാലം മനസ്സും ശരീരവും ഈശ്വരനർപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ഇവർ പിള്ളച്ചേട്ടൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ അല്ല, സർക്കാർ സേവകരും ആരോഗ്യ പ്രവർത്തകരും, പിന്നെ കുറച്ച് നന്മ മനസ്സുകളും. ഈ ജനാലയ്ക്കുള്ളിൽ വെറും കാഴ്ചക്കാരായി പിള്ളച്ചേട്ടൻ്റെ ഭാര്യയും മരുമകളും കൊച്ചുമക്കളും. പിള്ളച്ചേട്ടൻ ഇന്നലെ മരിച്ചു. മരണാനന്തര ചടങ്ങുകൾക്ക് ഒരുപിടി പൂവും രണ്ട് തൂശനിലയും ഒരു നിലവിളക്കും, പിന്നെ പേരറിയാത്ത നാടറിയാത്ത കുറച്ചുപേരും. കോവിഡായിരുന്നു രോഗം. ജീവചക്രം കൃത്യമായി തിരിച്ചു ജീവിച്ച ഈ വിമുക്ത ഭടന് വാർദ്ധക്യസഹജമായ അസുഖങ്ങൾക്ക് പരിഹാരം തേടിച്ചെന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ സമ്മാനം. കോവിഡ് തിരിച്ചറിഞ്ഞ പിള്ളച്ചേട്ടനെ സ്വകാര്യ ആശുപത്രിക്കാർ സർക്കാരിനെ ഏൽപ്പിച്ചു. ഒരു ജന്മം മുഴുവനും കുടുംബത്തിനു വേണ്ടി ജീവിച്ച പിള്ളച്ചേട്ടനൊപ്പം മകനും മകളും കൂടെ നിന്നു. കർക്കിടക രാവുകളെ രാമായണശീലി കൊണ്ട് മുഖരിതമാക്കിയിരുന്ന പിള്ളച്ചേട്ടൻ വിടവാങ്ങിയതും കർക്കിടകം തീരുന്ന ഒരു രാത്രിയിലായിരുന്നു. ഇന്ന് ചിങ്ങം 1. വീട്ടിൽ തിരികെ എത്തിയ പിള്ളച്ചേട്ടനോടൊപ്പം വരാൻ മകൾക്കും മകനും കഴിഞ്ഞില്ല. കോവിഡ് അവരെ തടഞ്ഞു. അവസാന കർമ്മങ്ങൾ ചെയ്ത് വായ്ക്കരിയിട്ട് ചുണ്ടിൽ ജലമിറ്റിച്ച് യാത്രയാക്കാൻ ആളില്ലാതെ, അനുവാദമില്ലാതെ, ബന്ധുക്കാരില്ലാതെ, നാട്ടുകാരില്ലാതെ പിള്ളച്ചേട്ടൻ യാത്രയ്ക്കൊരുങ്ങുകയാണ്. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നിതും ചൊല്ലാവതല്ലാതരാദ്യവിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോ. പിള്ളച്ചേട്ടൻ ഇനിയും ഒരുപിടി ചാരമായി ഓർമ്മകളിൽ ജീവിക്കും. ഈ പുകച്ചുരുളുകളിലൂടെയും കോവിഡ് ആരുടെയും അടുത്തെത്തില്ല. ഇനിയും ഭയപ്പെടാതെ നാട്ടുകാർക്ക് വാതിൽ തുറക്കാം, പുറത്തിറങ്ങാം. സർക്കാരിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു കോവിഡ് മരണം കൂടി ചരിത്രത്തിലേക്ക്. നന്മ മനസ്സുകൾക്ക് യാത്രയാവാം. ഈ ജനാലയ്ക്കുള്ളിൽ നീറുന്ന മനസ്സുമായി ഒരു കുടുംബം എന്നുമുണ്ടാകും. തങ്ങളുടെ നാഥന് ഒരുപിടി പൂക്കൾ പോലും കൊടുക്കാതെ പറഞ്ഞയച്ചതിന് ആരാണ് കാരണം? മനുഷ്യനോ അതോ ദൈവമോ? പലരും ഭയം കൊണ്ട് തന്നെ ഈ പരിസരത്തേക്ക് വരുന്നില്ല. ശരിക്കും ഇവിടെ ഭയപ്പെടേണ്ടതൊന്നുമില്ല. കാരണം ഈ ഒരു ദേഹത്തിൻ്റെ മൃതദേഹം, ഇദ്ദേഹം മരിച്ചാൽ ഉടൻ തന്നെ അവിടെ വേണ്ട രീതിയിൽ സാനിറ്റൈസ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ദ്വാരങ്ങളെല്ലാം പഞ്ഞുകൊണ്ട് കൃത്യമായി അടച്ച്, കാര്യം സ്രവങ്ങളിലൂടെയാണ് ഇത് പകരുന്നത്. അപ്പോൾ സ്രവത്തിലൂടെ പകരുന്നത് ജീവനുള്ള ഒരാൾക്ക് മാത്രമേ ചുമയ്ക്കാനോ തുമ്മാനോ ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ മാത്രമേ ഒരു അടുത്ത് നിൽക്കുന്ന ഒരാളിലേക്ക് ഈ അസുഖം എത്താനുള്ള സാധ്യത പോലും ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചുമയ്ക്കുന്നില്ല, തുമ്മുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള, സ്രവങ്ങൾ വരാനുള്ള സാധ്യതയുള്ള എല്ലാ ദ്വാരങ്ങളും പഞ്ഞി കോട്ടൺ വെച്ചിട്ട് അത് അടയ്ക്കുകയും കൃത്യമായ രീതിയിൽ ആ പഴുതുകളെല്ലാം അടച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനായിട്ട് ക്ലോറിൻ വാട്ടർ കൊണ്ട് ഡിസിൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം 3 ലെയർ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് അത് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടാണ്, വളരെ ഇത് സീൽഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റാപ്പ് ചെയ്തതിന് ശേഷമാണ് സിബുള്ള ബോഡി ബാഗിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഇതിനത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഈ വ്യക്തിയിൽ നിന്ന് ഒരു അസുഖം വരാൻ സാധ്യതയില്ല. ഒരു ശവശരീരം അല്ലെങ്കിൽ അതിനെ നമ്മൾ കോവിഡ് ആണെങ്കിലും കോവിഡ് അല്ലെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ ചില മാനദണ്ഡങ്ങൾ നമ്മൾ നിഷ്കർഷിക്കുന്നത് ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഇപ്പം ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഗ്ലൗസും മാസ്കും മാത്രമേ ധരിക്കാൻ WHO പ്രോട്ടോക്കോളിൽ പോലും ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ നാഷണൽ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്ലൗസും മാസ്കും മാത്രം ധരിക്കുക, അതിനുശേഷം ഗ്ലൗസ് ഡിസ്കാർഡ് ചെയ്തിട്ട്
അതും കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഇമേജ് വഴി അത് ഡിസ്കാർഡ് ചെയ്യുക, എന്നിട്ട് കൈകൾ സാനിറ്റൈസ് ചെയ്യുക. ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ചില റൈറ്റ്സ് ഉണ്ട്. അദ്ദേഹത്തിന് കിട്ടേണ്ട മതപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനവും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിനൊന്നും തടസ്സങ്ങളില്ല. പക്ഷേ ഭയം കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. കാരണം ആ വ്യക്തിക്ക് കിട്ടേണ്ട ബഹുമാനവും ആ വ്യക്തിക്ക് കിട്ടേണ്ട സ്നേഹവും ആദരവും എല്ലാം നമ്മൾ നൽകിക്കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ യാത്രയാക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, നമുക്ക് സാമൂഹ്യ അകലം പാലിക്കാം, മാസ്ക് ധരിക്കാം, കൈകൾ കഴുകാം, ശുചിയാക്കാം. നല്ലൊരു നാളേക്കായിട്ട്. ഇവർക്കുമുണ്ട് നമ്മളെപ്പോലെ കുടുംബം, കുട്ടികൾ, സ്വപ്നങ്ങൾ. ഇവരും നമ്മളെപ്പോലെ ഭയന്നാൽ നമ്മുടെ സൗര്യവിഹാരത്തിനിടയിൽ കോവിഡ് എന്തെങ്കിലും അരികിലെത്തി കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയാൽ തിരികെ നാം എത്തില്ല വീട്ടിലേക്ക്. ഭയക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിത്രയും ക്രൂരമാവരുത്. ഈ ആംബുലൻസ് നമ്മളെയും തേടി എത്താതിരിക്കട്ടെ. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് സുരക്ഷിതരാവാം, അല്പം നന്മയോടെ.